ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലിമി ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോ വൺ ഗെറ്റ്സ് ഔട്ട് അല്ലെ സിനിമയുടെ ബാക്കി കഥയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ നിർത്തിയത് ആമ്പർ ഫോളോ ചെയ്തു വന്ന പ്രേതത്തെ ഏതൊരു ജീവി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതായി ആമ്പർ കാണുന്നത് വരെയാണ്. അങ്ങനെ ആമ്പർ പേടിച്ച് അങ്കിളിനെ ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് ആമ്പറിനെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അങ്കിൾ ഓക്കെ വരാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആമ്പർ പൈസയ്ക്കായി റെഡിന്റെ റൂമിൽ ചെന്ന് കൊട്ടുന്നു. പക്ഷെ തുറന്നത് ബെക്കർ ആയിരുന്നു. ആമ്പർ ബെക്കറിനോട് റെഡ് ഇന്ന് പൈസ തനിക്ക് തരാമെന്ന് പറഞ്ഞതായി പറയുന്നു. അപ്പോൾ ബെക്കർ പറഞ്ഞു, റെഡ് ഇവിടെ ഇല്ല, അവൻ വരുമ്പോൾ ഞാൻ അവനെ താഴേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് ബെക്കർ കഥ കടക്കുന്നു. ആ സമയം ആമ്പർ അടുത്തുള്ള ഹോട്ടലിൽ റൂം എടുക്കാനായി പോകുന്നു. പക്ഷെ ആമ്പറിന് ഐഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂം എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആമ്പർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് എല്ലാം മിന്നി കത്തുന്നു. ആമ്പർ നോക്കുമ്പോൾ അവളുടെ അമ്മ അവിടെ ഇരിക്കുന്നു, കൂടാതെ ആ പെട്ടിയും. പെട്ടെന്ന് ആ പെട്ടിയിൽ നിന്ന് ഒരു ജീവി ഇറങ്ങി വരുന്നതായി ആമ്പർ കാണുന്നു. പക്ഷെ അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അവിടേക്ക് റെഡ് വരുന്നു. റെഡ് ആമ്പറിനോട് പറയുകയാണ്, ആമ്പറിന്റെ പൈസ വാടക വീട്ടിൽ ഇരിക്കുകയാണ്, താൻ വരുന്ന വഴിക്ക് അതെടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വാടക വീട്ടിലേക്ക് പോകാമെന്നാണ് റെഡ് പറയുന്നത്. ആമ്പർ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ റെഡ് പറയുന്നത് തന്റെ ബ്രദറായ ബെക്കറിന് ചെറുതായി മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. താൻ ചെറുതായിരുന്നപ്പോൾ ബെക്കറാണ് തന്നെ നോക്കിയത്, അതുകൊണ്ട് തന്നെ ബെക്കറിന് ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് താൻ തിരിച്ച് ബെക്കറിനെ നോക്കുകയാണെന്ന് റെഡ് പറയുന്നു. ആമ്പറിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടും ആമ്പറിന്റെ പൈസ റെഡിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടും ആമ്പർ റെഡിന്റെ കൂടെ പോകുകയാണ്. അങ്ങനെ രണ്ടുപേരും വാടക വീട്ടിലെത്തുന്നു. ആമ്പറിന്റെ പൈസ ആമ്പറിന്റെ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന് റെഡ് പറയുന്നു. അങ്ങനെ ആമ്പർ റൂമിൽ ചെന്ന് പൈസ തപ്പി നോക്കുന്നു. പക്ഷേ അവിടെ എങ്ങും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് റെഡ് വരുന്നു. ആമ്പർ റെഡിനോട് പൈസ എന്തിയെന്ന് ചോദിക്കുന്നു. റെഡ് പറയുന്നത് തന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം അച്ഛന്റെ സ്വഭാവത്തിനാകെ മാറ്റമായിരുന്നു. ഒരു ദിവസം അച്ഛൻ അമ്മയെ കൊന്നു. അങ്ങനെയാണ് റെഡും ബെക്കറും അനാഥരായെന്ന് റെഡ് പറയുന്നു. റെഡിനെ ആമ്പറിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ബെക്കർ അതിന് സമ്മതിക്കില്ല. കാരണം ബെക്കറും അച്ഛനെ പോലെ ആയിരിക്കുകയാണ്. ഇതെല്ലാം ആമ്പർ കേട്ടതും ആമ്പറിന് പോകണമെന്ന് ദേഷ്യത്തോടെ പറയുന്നു. റെഡ് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് ബെക്കർ വരുന്നു. എന്നിട്ട് ബെക്കറിന്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ ആമ്പറിനെ കൊണ്ട് ബലമായി കുടിപ്പിക്കുന്നു. എന്നിട്ട് റെഡും ബെക്കറും അവിടെ നിന്ന് പോകുന്നു. ആമ്പർ വേഗം പോയി കഥകടച്ച് കുറ്റിയിടുന്നു. അങ്ങനെ ആമ്പർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ കഥയിൽ ആരോ കൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ആമ്പർ റെഡും ബെക്കറും ആണെന്ന് കരുതി മിണ്ടാതെ നിൽക്കുന്നു. പക്ഷേ അത് പുതുതായി വന്ന ആ രണ്ട് പെൺകുട്ടികളായിരുന്നു. ആമ്പർ പെട്ടെന്ന് ചെന്ന് കഥക തുറന്ന് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റുന്നു. റെഡും ബെക്കറും ഭയങ്കരമാരാണെന്ന് ആ രണ്ട് പെൺകുട്ടികൾ ആമ്പറിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്നും പറയുന്നു. ആമ്പർ എങ്ങനെയെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അതിന് പറ്റില്ല. കാരണം ബെക്കർ വാതിലിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ബെക്കർ ഉറങ്ങുന്ന സമയം നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് ആ രണ്ട് പെൺകുട്ടികൾ ഒരു പെൺകുട്ടി പറയുന്നു. കൂടാതെ ആമ്പറിനെ പോലെ തന്നെ ആ രണ്ട് പെൺകുട്ടികളും ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ടെന്നും പറയുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും ബെക്കർ ഉറങ്ങുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാവരും അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ആമ്പർ പെട്ടെന്ന് ആ പെൺകുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട് ഉണരുന്നു. ആമ്പർ നോക്കുമ്പോൾ ആ പെൺകുട്ടികളെ റെഡും ബെക്കറും ചേർന്ന് ആ ജീവിക്ക് തിന്നാൻ കൊടുക്കാനായി കൊണ്ടുപോകുന്നു. ആമ്പർ പെട്ടെന്ന് ചെന്ന് റെഡിനെ ഇടിക്കാനായി പോകുന്നു. പക്ഷെ റെഡ് ആമ്പറിനെ പിടിക്കുന്നു. ആമ്പർ പെട്ടെന്ന് റെഡിന്റെ കയ്യിൽ കടിക്കുന്നു. എന്നിട്ട് ഇറങ്ങി ഓടാൻ നോക്കുമ്പോൾ ബെക്കർ വന്ന് ആമ്പറിനെ എടുത്ത് മതിലിൽ ഇടിക്കുന്നു. എന്നിട്ട് ആമ്പറിനെ പിടിച്ചോണ്ട് വന്ന് റൂമിലിട്ട് കഥ അടച്ച് പൂട്ടിയിടുന്നു. ആ സമയം ആരോ താഴത്തെ കഥയിനെ ബെല്ലടിക്കുന്നു. ബെക്കർ റെഡിനോട് അത് ആരാണെന്ന് നോക്കാൻ പറയുന്നു. റെഡ് ചെന്ന് കഥക തുറന്ന് നോക്കുന്നു. അപ്പോൾ അത് ആമ്പറിന്റെ അങ്കിൾ ആയിരുന്നു. അങ്കിൾ റെഡിനോട് ആമ്പർ എന്ന പെൺകുട്ടി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. റെഡ് അല്ല എന്ന് പറയുന്നു. അങ്കിൾ നോക്കുമ്പോൾ ആമ്പറിന്റെ കോട്ട് അവിടെ ഇരിക്കുന്നതായി കാണുന്നു. കൂടാതെ ആമ്പർ റൂമിന്റെ ജനലിന്റെ അടുത്ത് വന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നത് കേട്ട് അങ്കിൾ കഥക് ബലമായി തുറന്ന് റെഡിനെ തള്ളിയിട്ട് ആമ്പറിനെ രക്ഷിക്കാനായി പോകുന്നു. റെഡ് പെട്ടെന്ന് ബെക്കറിനെ വിളിക്കുന്നു. അങ്കിൾ ആമ്പറിനെ പൂട്ടിയിട്ട് റൂമിന്റെ അടുത്തെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും ബെക്കർ അവിടെ വരുന്നു. എന്നിട്ട് അങ്കിളിനെ ഒരു വലിയ കമ്പി കൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം ആമ്പർ റൂമിന്റെ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആമ്പറിന് മനസ്സിലായി തന്നെ ഇനി ആരെയും രക്ഷിക്കാൻ വരില്ല എന്ന്. അങ്ങനെ റെഡും ബെക്കറും ആമ്പറിനെയും ആ രണ്ട് പെൺകുട്ടികളുടെയും ഡ്രസ്സൊക്കെ മാറ്റി ആ ജീവിക്ക് ബലി കൊടുക്കാനായി പോകുന്നു. ആദ്യം ആ രണ്ട് പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടിയാണ് ബെക്കർ കൊണ്ടുപോകുന്നത്. ആ സമയം ആമ്പർ റെഡിനോട് തന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നു. പക്ഷേ റെഡ് പറയുന്നത് പറ്റില്ല എന്നാണ്. ആമ്പറിനെയും പിന്നെ ആ രണ്ട് പെൺകുട്ടികളെയും പെട്ടിയിലുള്ള ജീവിക്ക് ബലി കൊടുത്താൽ മാത്രമേ ബെക്കറിന്റെ അസുഖം ഭേദമാകൂ, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്നും റെഡ് പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ബലി കൊടുത്തിട്ട് ബെക്കർ വരുന്നു. അടുത്തത് ആമ്പറിന്റെ ഊഴമാണ്. ബെക്കർ ആദ്യം ചോരെടുത്ത് ആമ്പറിന്റെ മുഖത്ത് തേക്കുന്നു. എന്നിട്ട് ആമ്പറിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് പോകുന്നു. പോകുന്ന വഴിക്കെല്ലാം ബെക്കറും റെഡും ആ ജീവി
ജീവിക്ക് ബലി കൊടുത്ത പെണ്ണുങ്ങളുടെ ആത്മാക്കളെല്ലാം ആംബർ കാണുന്നു. ബെക്കർ ആദ്യം ആ ബലി കൊടുത്ത പെണ്ണിന്റെ ശരീരം കല്ലിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ആംബറിനെ എടുത്ത് കിടത്തുന്നു. എന്നിട്ട് ആ പെട്ടി തുറക്കുന്നു. ആംബർ തന്നെ രക്ഷിക്കണമെന്ന് ബെക്കറിനോട് കരഞ്ഞു പറയുന്നു. പക്ഷെ ബെക്കർ അതൊന്നും കേൾക്കാതെ പുറത്തിറങ്ങി കഥ അടയ്ക്കുന്നു. അങ്ങനെ പെട്ടിയിൽ നിന്ന് ജീവി ഇറങ്ങി വരുവാൻ തുടങ്ങി. ആ ജീവിക്ക് മനുഷ്യരെ കൊല്ലാൻ പറ്റുന്നത് അവരുടെ സ്വപ്നങ്ങളിലൂടെ മാത്രമായിരിക്കും. ആരെങ്കിലും അവർ കാണുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ അവർ ആ ജീവിയുടെ അടിമയായി മാറും. അതാണ് ബെക്കറിനും ബെക്കറിന്റെ അച്ഛനും സംഭവിച്ചത്. അങ്ങനെ ആ ജീവി വന്നതോടെ ആംബർ വീണ്ടും സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവളുടെ അമ്മ അവളോട് എപ്പോഴും പറയുന്നത് പോലെ കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കാനാണ് പറയുന്നത്. ആംബർ ഈ ചോദ്യത്തിന് എപ്പോഴും അതെ എന്നാണ് പറയാറുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം ആംബർ പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും ആംബറിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ആംബറിന്റെ കഴുത്തിന് പിടിച്ചു മുറുക്കാൻ തുടങ്ങി. അതേസമയം ആ ജീവിയും ആംബറിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ആംബറിന്റെ തല കടിച്ചു തിന്നാനായി പോകുന്നു. അങ്ങനെ ആംബർ പെട്ടെന്ന് കട്ടിലിൽ കിടന്ന തലങ്ങണ എടുത്ത് അമ്മയുടെ മുഖം പൊത്തി അമ്മയെ കൊല്ലുന്നു. അങ്ങനെ ആ ജീവിക്ക് ആംബറിനെ കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്നു. ആംബർ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. എന്നിട്ട് ചുറ്റും നോക്കുന്നു. പക്ഷെ അവിടെയെങ്ങും ആ ജീവിയെ കാണുന്നില്ലായിരുന്നു. ആംബറിനെ ആ ജീവിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ ആ ജീവി തിരിച്ച് പെട്ടിക്കുള്ളിൽ കയറി പോയിരുന്നു. അങ്ങനെ ആംബർ കതക് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വലിയ കത്തി ഇരിക്കുന്നതായി കാണുന്നു. ആംബർ ആ കത്തിയും എടുത്തുകൊണ്ട് ബെക്കറിനെ റെഡിനെ കൊല്ലാനായി പോകുന്നു. ബെക്കർ റെഡിനോട് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ കതക് തുറക്കാൻ പറയുന്നു. റെഡ് കതക് തുറന്ന് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന സമയം ആംബർ കത്തിയെടുത്ത് റെഡിന്റെ കാലിൽ വെട്ടുന്നു. ഇത് കണ്ട് ബെക്കർ വരുന്നു. ആംബർ ബെക്കറിന്റെ കയ്യിലും വെട്ടുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വെട്ടാനായി പോകുമ്പോൾ ബെക്കർ തടയുന്നു. ആംബറിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് കളഞ്ഞ് ആംബറിനെ തള്ളിയിടുന്നു. എന്നിട്ട് ആംബറിന്റെ കാൽ ചവിട്ടി ഒടിക്കുന്നു. ബെക്കർ ആ കത്തിയെടുത്ത് ആംബറിനെ കൊല്ലാനായി പോകുമ്പോൾ മറ്റേ പെൺകുട്ടി കാലിലെയും കയ്യിലെയും കെട്ടഴിച്ചു മാറ്റി ഓടി വന്ന് ബെക്കറിനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. പക്ഷേ ബെക്കർ അവിടെ വന്ന് ആ പെൺകുട്ടിയെ സ്റ്റെയർകേസിന്റെ മണ്ടയിൽ നിന്ന് തള്ളിയിടുന്നു. അങ്ങനെ ആ പെൺകുട്ടി മരിക്കുന്നു. അതുപോലെ തന്നെ ബെക്കർ ആംബറിനെയും കൊല്ലാനായി പോകുന്നു. പക്ഷെ ആംബറിന്റെ കയ്യിൽ ആ കത്തിയുടെ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു. അതെടുത്ത് ബെക്കറിന്റെ കഴുത്ത് മുറിക്കുന്നു. എന്നിട്ട് ആ കത്തി എടുത്തുകൊണ്ട് വന്ന് ബെക്കറിന്റെ തല അടിച്ചു പൊട്ടിച്ച് ബെക്കറിനെ കൊല്ലുന്നു. അങ്ങനെ ലാസ്റ്റ് സീനിൽ ആംബർ റെഡിനെ എടുത്ത് ബലി കൊടുക്കുന്ന കയ്യിൽ കിടത്തുന്നു. അങ്ങനെ അവിടെ ആ ജീവി പെട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് റെഡിന്റെ തല കടിച്ചു തിന്നുന്നു. അത് കഴിഞ്ഞ് ആംബർ പുറത്തിറങ്ങുമ്പോൾ ആംബറിന്റെ ഒടിഞ്ഞ കാലെല്ലാം ശരിയാകുന്നു. അങ്ങനെ പതിയെ പതിയെ ആംബറും ബെക്കറിനെ പോലെ ആകുന്നു. അവിടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. വീണ്ടും ഒരു വ്യത്യസ്ത സിനിമയായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.